అంటే కానీ തുലാമാസ പൂജാദിനങ്ങളിലുണ്ടായ ഈ വീഴ്ച അത്യന്തം ഗൗരവതരമാണ്. കൂരിരുളിൽ അയ്യപ്പ ഭക്തർക്ക് മലകയറേണ്ടി വന്നതിലൂടെ സുരക്ഷാ വീഴ്ചയുടെ പുതിയ അധ്യായം തുറന്നിരിക്കുകയാണ്. വൈദ്യുതി വിളക്കുകൾ ഒരുക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും KSEBയ്ക്കും പാളിയാൽ പിന്നെന്തെന്ന ചോദ്യമാണ്. ഈ ചോദ്യത്തിന് വരുന്ന മണ്ഡല മകരവിളക്ക് കാലത്തിന് മുൻപ് ദേവസ്വം ബോർഡ് ഉത്തരം കണ്ടെത്തിയേ മതിയാകൂ. ശബരിമലയിലെ വൈദ്യുതി സ്രോതസ് KSEB ആണ്. ഈ വൈദ്യുതി വിതരണത്തിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് സ്വന്തമായ സംവിധാനമുണ്ട്. പമ്പ മുതൽ സന്നിധാനം വരെ KSEBയുടെ നിയന്ത്രണത്തിലുമുണ്ട് വഴിവിളക്കുകൾ. പമ്പയിൽ നിന്നുള്ള ശരണബാധയുടെ ഇടതുവശത്ത് വൈദ്യുതി ബോർഡിന്റെയും വലതുവശത്ത് ദേവസ്വം ബോർഡിന്റെയും വൈദ്യുതി ലൈനുകളും പോസ്റ്റുകളും വഴിവിളക്കുകളുമുണ്ട്. ഇത് രണ്ടും ഒരുമിച്ച് തകരാറായാൽ എന്ത് സംഭവിക്കുമെന്ന് നീലിമലയും അപ്പാച്ചിമേടും കൂരിട്ടായപ്പോൾ കണ്ടതാണ്. വൈദ്യുതി ബന്ധമില്ലാതായാൽ നിലവിൽ അടിയന്തരമായി വെളിച്ചമൊരുക്കാൻ പ്ലാൻ ബി ഒന്നുമില്ലെന്ന് തെളിഞ്ഞു. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ വാക്കുകളിൽ തന്നെ അതുണ്ട്. ഒരു 40 മിനിറ്റ് കൊണ്ട് അത് പരിഹരിച്ചു. വന്നുപോയി, ഇപ്പം പറയാൻ ഇടിമിന്നലൊക്കെ വന്നുപോയാൽ വനത്തിന്റെ അകത്തല്ലേ, എന്ത് ചെയ്യാൻ പറ്റും? വന്നുപോകും, ചിലപ്പോ വന്നുപോയി, പക്ഷെ അത് പെട്ടെന്ന് പരിഹരിച്ചു. സന്നിധാനത്തേക്കുള്ള പാതയിൽ മാത്രമല്ല, സന്നിധാനത്ത് ശ്രീകോവിലിലും പരിസരത്തെ കെട്ടിടങ്ങളിലും അരവണ പ്ലാന്റിലുമെല്ലാം ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിലുള്ള വൈദ്യുതി വിളക്കുകളും സംവിധാനങ്ങളുമാണ്. ശരണപാതയിലും നടപ്പന്തലിലും വലിയ തിരുമുറ്റത്തും KSEBയ്ക്കും വൈദ്യുതി വിളക്കുകളുണ്ട്. കഴിഞ്ഞ ദിവസം സംഭവിച്ചതുപോലെ സന്നിധാനത്തെ ദേവസ്വം ബോർഡിന്റെ വൈദ്യുതി വിതരണ ശൃംഖല പിഴച്ചാൽ ശ്രീകോവിൽ ഭാഗം ഇരുട്ടിലാകും. അതൊഴിവാക്കാനാണ് KSEB വലിയ തിരുമുറ്റത്തെ ഹൈമാസ് ലൈറ്റുകളുടെ വെളിച്ചം ശ്രീകോവിലിന് കിട്ടും വിധം ഉയരത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത്. അതായത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞ പോലെ ശബരിമലയിൽ ദേവസ്വം ബോർഡിന്റെയും KSEBയുടെയും വൈദ്യുതി വിതരണം അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള സന്നിധാനത്ത് യാദൃച്ഛികമായി ഒരുമിച്ച് പാളിയാൽ ഇരുട്ടിലാകും. ഒരു പ്ലാൻ ബി ദേവസ്വം ബോർഡിന് അനിവാര്യമാണെന്ന് ശരണപാതയിലെ വൈദ്യുതി തടസ്സം ഒരു മുന്നറിയിപ്പാണ്. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.